ദേശീയപാത കാക്കഞ്ചേരിയിൽ നിയന്ത്രണം വിട്ടെത്തിയ കാർ ബസ്സുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കാറിലുണ്ടായിരുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ള 8 യാത്രക്കാർക്ക് പരിക്കേറ്റു. ദേശീയപാത കാക്കഞ്ചേരിക്കടുത്ത് അമിത വേഗതയിൽ നിയന്ത്രണം വിട്ടെത്തിയ കാർ ബസ്സുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കാർ യാത്രക്കാരായ 8 പേർക്ക് പരിക്കേറ്റു. ചേളാരി ഭാഗത്തു നിന്നും എത്തിയ കാർ കാക്കഞ്ചേരി ടൗൺ കഴിഞ്ഞയുടനെ ഇറക്കത്തോടു കൂടിയുള്ള വളവിൽ അമിത വേഗതയിൽ നിയന്ത്രണം വിട്ടെത്തി എതിരെ രാമനാട്ടുകര ഭാഗത്തു നിന്നും വന്ന ടൂറിസ്റ്റ് ബസ്സിൽ ഇടിക്കുകയായിരുന്നു. കന്യാകുമാരിയിൽ നിന്നും വയനാട്ടിലേക്ക് ഉല്ലാസയാത്ര പോകുന്ന തമിഴ്നാട് സ്വദേശികളായ 8 പേരടങ്ങുന്ന കുടുംബം സഞ്ചരിച്ചിരുന്ന കാറും കോഴിക്കോട് കുഞ്ഞിപ്പള്ളിയിൽ നിന്നും പാണക്കാട് ജാമിയ ക്യാമ്പസിൽ നടക്കുന്ന സ്കൂൾ ഓഫ് ഖുർആൻ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള വിദ്യാർത്ഥികളുമായി പോകുന്ന ടൂറിസ്റ്റ് ബസ്സും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. 45 വിദ്യാർത്ഥികളുൾപ്പെടെ 60 പേർ ബസ്സിൽ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കില്ല. കാറിൻ്റെ നിയന്ത്രണം വിട്ടുള്ള വരവ് കണ്ടയുടനെ ബസ് റോഡരികിലേക്ക് ഒതുക്കി നിർത്തിയതിനാലാണ് കാർ ബസ്സിൽ ശക്തിയായി വന്നിടിച്ച് ബസ്സിൻ്റെ മുൻഭാഗം തകർന്നിട്ടും ബസ് യാത്രക്കാർ പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. അതേസമയം മുൻഭാഗത്ത് മാത്രം ഡോറുള്ള ബസ്സിൻ്റെ ഡോർ തകർന്നതിനാൽ ബസ്സിനുള്ളിൽപ്പെട്ടവരെ ഡ്രൈവറുടെ ഡോർ വഴിയും മുന്നിലെ ചില്ല് തകർന്നതിനാൽ അതുവഴിയും വേറെ സാഹസപ്പെട്ടാണ് പുറത്തിറക്കിയത്. ബസ്സിന് എമർജൻസി വാതിൽ ഇല്ലാത്തതാണ് പ്രയാസം സൃഷ്ടിച്ചത്. അപകടത്തിൽ പൂർണ്ണമായും തകർന്ന കാറിലെ യാത്രക്കാരായ അനിൽ 35 വയസ്സ്, പ്രബീൻ 33, ഷാജി 30 വയസ്സ്, സഹായ സുബിന് 29 വയസ്സ്, സന 13, രാകേഷ് 5 വയസ്സ്, ജോഫിക് 4 വയസ്സ്, അരുൺ 1 വയസ്സ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരിൽ 4 വയസ്സുള്ള കുട്ടിയുടെ നില ഗുരുതരമാണെന്നാണ് വിവരം. ഇന്നലെ രാവിലെ 8:10 അപകടം നടന്നത്. തകർന്ന കാറിനുള്ളിൽ കുടുങ്ങിയിരുന്നവരെ സംഭവസ്ഥലത്തെത്തിയവരുടെ സഹായത്തോടെ രക്ഷാപ്രവർത്തനം നടത്തി. അപകടം നടന്നതിൻ്റെ സമീപത്തെ കച്ചവടം നടത്തുന്ന ചേലമ്പ്ര ഉള്ളാടൻതുടി ജംഷീർ എന്ന യുവാവാണ് ആശുപത്രിയിലെത്തിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ കുട്ടിക്ക് വിദഗ്ധ ചികിത്സ വേണ്ടി വന്നതിനാൽ വൈകിട്ടോടെ ഇവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. കച്ചവട സ്ഥാപനം പൂട്ടി പരിക്കേറ്റവരുമായി പോയ ജംഷീർ ഇവർക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്ത ശേഷം വൈകിട്ടോടെയാണ് ആശുപത്രിയിൽ നിന്നും തിരിച്ചു പോന്നത്. അപകടത്തെ തുടർന്ന് മണിക്കൂറുകളോളമാണ് റോഡിൽ ഗതാഗത തടസ്സം ഉണ്ടായത്. നാട്ടുകാരും ഹൈവേ പോലീസും ഗതാഗതം നിയന്ത്രിച്ചു. തുടർന്ന് രാമനാട്ടുകരയിൽ നിന്നും വജ്രം കമ്പനിയുടെ ക്രെയിൻ എത്തി തകർന്ന ബസ്സും കാറും നീക്കം ചെയ്തതോടെയാണ് ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാനായത്. ന്യൂസ് പ്രഭാതം, ചേലമ്പ്ര.